صلى الله على محمد صلى الله عليه وسلم. ഓ എന്റെ ചെറുപ്പക്കാരാ, ഓ എന്റെ ഉപ്പമാരെ, ഓ എന്റെ ഉമ്മമാരെ, മരിച്ചുപോയ ഉപ്പാനെ കബറിന്റെ അടുക്കൽ ഒരു ദിക്ര പോയി ചൊല്ലുമോ? മരിച്ച ജ്യേഷ്ഠ സഹോദരന്റെ കബറിന്റെ അടുക്കൽ പോയി ഒരു ദിക്ര ചൊല്ലുമോ? മരിച്ച തെങ്ങളെ കബറിന്റെ അടുക്കൽ പോയി ഒരു ദിക്ര ചൊല്ലുമോ? ആ ദിക്ര മൂന്ന് പ്രാവശ്യം ചെയ്യുകയാലും അയ്യാമത്തനാള് വരെ അള്ളാഹു തആലാ കബറിൽ ശിക്ഷ കൊടുക്കൂല. അങ്ങനത്തെ ഒരു ചെറിയ ദിക്റുണ്ട്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ദിക്റാണ് ഉമ്മമാരെ. നമ്മള് മരിച്ചാൽ അത് മക്കളെ വന്ന് ചൊല്ലണോ? സാധുവായ എന്റെ പെങ്ങളെ മരിച്ചിട്ട് മാത്രം നാല് കഴിഞ്ഞു, ആര് കൊല്ലം കഴിഞ്ഞു. ആ പെങ്ങളെ കബറിന്റെ അടുക്കലും ഞാൻ ഈ ദിക്റ് പോയി ചൊല്ലി. ഹബീബിന്റെ വാക്കല്ലേ, ജീവിതങ്ങൾ വെറുതെ പറയൂലല്ലോ. അല്ല പറഞ്ഞതല്ലേ, ജീവിതങ്ങൾ പറയൂ. അതുകൊണ്ട് ഒരറ്റ ദിക്റ് അത് നമ്മുടെ പള്ളി പരിസരത്ത് മറവ് ചെയ്ത് കിടക്കുന്ന നമുക്ക് പരിചയമുള്ള നമ്മുടെ ഇഷ്ടപ്പെട്ടവരെ കബറിന്റെ അടുക്കൽ മൂന്ന് തവണ ചൊല്ലിയാൽ ആ കബറിലുള്ള ശിക്ഷ ഖിയാമത്തെ നാള് വരെ അല്ല ഉയർത്തി കൊടുക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. اللهم بحق محمد وآل محمد لا تعذب هذا الميت سري أفرارتنا يعني اللهم الله بحق محمد صلى الله عليه وسلم أبيبا ينبذك لحق ود وآل محمد صلى الله عليه وسلم نبذك لقدفة لحق ود لا تعذبني سكشك الله الله ഈ കബറിൽ കിടക്കുന്ന മയ്യത്തിനെ ശിക്ഷിക്കല്ല അല്ലാഹ്. اللهم بحق محمد وآل محمد لا تعذب هذا الميت يا ذكر مون تبدا اللهم بحق محمد وآل محمد لا تعذب هذا الميت ഞാൻ ആവർത്തിച്ച് പറയുന്നത് നിങ്ങളൊന്ന് പഠിക്കാൻ വേണ്ടിയാണ്. കാരണം ഖുർആനിൽ എന്ന് പറഞ്ഞതാണ് ورسوله والمؤمنون നിങ്ങളെ സമുദായത്തോട് നിങ്ങൾ പറയണോ, നല്ലത് ചെയ്താൽ അല്ല കാണുന്നുണ്ട്, നല്ലത് ചെയ്താൽ കാണുന്നുണ്ട്, നല്ലത് കണ്ടാൽ നല്ലത് ചെയ്താൽ നിങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് കാണുന്നുണ്ട് നമ്മുടെ ബന്ധുക്കൾ മുഴുവനും അവർക്ക് വേണ്ടി നിങ്ങളൊന്ന് ചൊല്ലണേ, നമ്മുടെ കുഞ്ഞുമക്കൾക്കൊന്ന് പഠിപ്പിക്കണോ. ഇന്ന് ഞാൻ മരിക്കോ നാളെ മരിക്കുമോ മറ്റന്നാള് മരിക്കുമോ എന്ന് പറയാൻ കഴിയില്ല. ഏത് സമയവും നമ്മോട് ഒട്ടിനിൽക്കുന്ന മരണം.